ഇന്ത്യൻ പരീക്ഷണ പറക്കൽ വിജയകരം. ബോൾഗാട്ടി കായലിൽ നിന്ന് പറന്നു വരുന്ന വിമാനം ഇടുക്കി മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ ഇറങ്ങി. ഇതിനുശേഷം ഇപ്പോൾ മന്ത്രിമാർ ഈ വിമാനത്തിനുള്ളിലേക്ക്. ഓക്കെ, ഡെമോ റൈഡിന് വേണ്ടി സിപിഐ തയ്യാറെടുക്കുകയാണ്. അതിനുശേഷമായിരിക്കും മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്ര. ഇടുക്കിയുടെ ആകാശ സ്വത്തുകൾ സഹകരിച്ച് ടൂറിസത്തിന്റെ വലിയ വികസന കുതിപ്പിലേക്ക് ഉയർന്നുകൊണ്ട് മാറ്റപ്പെട്ടി അണക്കെട്ടിന്റെ വെള്ളമെങ്കിലും ഇറക്കാൻ കഴിയുന്ന ആ ഒരു ജലവിമാനമാണ് ഇപ്പോൾ മാറ്റപ്പെട്ടിയിലെ മലയോരത്തിന്റെ ഏറ്റവും അറ്റത്ത് കൊച്ചിയിലെ ബോൾഗാട്ടി കായലിൽ നിന്ന് പറന്നുവരുന്ന സീ പ്ലെയിൻ ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലെ അണക്കെട്ടിൽ ചെന്നിറങ്ങിയിരിക്കുകയാണ്. 40 മിനിറ്റ് സമയം മാത്രമാണ് കൊച്ചിയിൽ നിന്ന് പറന്ന് മൂന്നാറിനപ്പുറമുള്ള മാട്ടുപ്പെട്ടിയിൽ പോയി ഇറങ്ങാൻ പ്ലെയിൻ സമയമെടുത്തത്. മന്ത്രി പി രാജീവും ഒപ്പം പി എ മുഹമ്മദ് റിയാസും അടക്കമുള്ള ആളുകൾ ഈ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി അതിലുണ്ടായിരുന്നു. കേരളത്തിന്റെ ടൂറിസം രംഗത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു ദിവസമാണ് എന്ന് പറയാം. കാരണം കൊച്ചിയെയും നമ്മുടെ പ്രധാന ലൊക്കേഷനായ കൊച്ചിയെയും ഒപ്പം പ്രധാന ടൂറിസം സ്പോട്ടായ ഇടുക്കിയെയും മൂന്നാറിനെയും ഒക്കെ ബന്ധിപ്പിക്കാൻ, വളരെ വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ സഞ്ചാരപാതയ്ക്ക് ഇതാ തുടക്കമിടുകയാണ്. അതിന്റെ പരീക്ഷണ പറക്കലാണ് ഇന്നിപ്പോൾ കണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങൾ നടത്തിയ പരീക്ഷണ പറക്കലിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിലും കണ്ടത്. സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന് നമ്മളൊപ്പം ചേരുന്നു. സിജോ, ഈ സീപ്ലെയിന്റെ പരീക്ഷണ പറക്കലിന് ഇടുക്കിയിൽ നൽകുന്ന സ്വീകരണം എങ്ങനെയുള്ളതാണ്? രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, അവിടെ ഈ മാട്ടുപ്പെട്ടിയിൽ പ്ലെയിൻ വന്നിറങ്ങുമ്പോൾ അവിടുത്തെ ഈ പരിസ്ഥിതിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, വന്യജീവികൾക്കുണ്ടാവുന്ന പ്രൊവോക്കേഷൻ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വനം വകുപ്പ് ഉന്നയിക്കുന്നുണ്ടല്ലോ. നൽകിയിരിക്കുന്നത് കാരണം നിസാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ഏറ്റവും അടുത്ത ടൂറിസം ലക്ഷ്യത്തായ മൂന്നാറിലേക്ക് എത്താൻ റോഡ് മാർഗം എത്താൻ അതിന്റെ മണിക്കൂറുകൾ എടുക്കും. ചുരുങ്ങിയതൊരു 7-8 മണിക്കൂറിന് മുകളിൽ എടുക്കും. വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എടുക്കും. വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മൂന്നാറിലൊക്കെ അടുത്തിടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് നേരിട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേവലം അരമണിക്കൂറിനകം ഈ കൊച്ചിയിൽ നിന്ന് സീപ്ലെയിൻ മാട്ടുപ്പെട്ടിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അല്പസമയം മുമ്പാണ് ഈ ജലവിമാനം ഇവിടെ ലാൻഡ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഈ ഇവിടെ ഈ സീപ്ലെയിൻ കാണാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഈ മാട്ടുപ്പെട്ടി എന്നത് വളരെയധികം കൂടുതൽ വിനോദസഞ്ചാരികൾ, സ്വദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികൾ നിരവധി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ആളുകൾ കൂടുതലായിട്ട് ഉണ്ട്. മാറ്റപ്പെട്ടി ഡാമിനോട് അനുബന്ധമായിട്ടുള്ള ജലാശയത്തോട് ചേർന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സീപ്ലെയിൻ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഒരു കൗതുക കാഴ്ച കൂടിയാണ്. എന്തായാലും അതിനോടനുബന്ധമായി തന്നെ വലിയ രീതിയിൽ ആളുകൾക്ക് ഇത് കാണാനുള്ള, സുരക്ഷിതമായി അകലത്തിൽ നിന്ന് കാണാനുള്ള ഒരു ക്രമീകരണമെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ചില ആശങ്കകൾ തന്നെയാണ്. ആശങ്കകൾ എന്ന് പറയുന്നത് മട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത് ആ പതിവായിട്ടുള്ള ആ പരമ്പരാഗത ആനപ്പാടിയാണ്. ചെറു ആനകൾ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങൾ എല്ലാം തന്നെ ഈ ഡാമിനോടനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങളിൽ സംഭരിക്കാറുണ്ട്. വെള്ളം കുടിക്കാനായി ഇവിടെ എത്താറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അവരെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. ആനകൾ പ്രകോപിതരാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവലോകന യോഗം ചേർന്ന സമയത്ത് വനംവകുപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പക്ഷേ മേൽഘടകങ്ങളിൽ നിന്ന് ഒരു അനുമതി നീക്കം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക വനംവകുപ്പിന്റെ ഉന്നത വനങ്ങളിലേക്ക് സമർപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അത് തന്നെ ഒരു ആശങ്ക ഈ തരത്തിൽ വരുന്നത് പലപ്പോഴും പല വിനോദസഞ്ചാര മേഖലകളിലും ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ അതിലെല്ലാം പ്രതിക്കൂട്ടിലാവുന്ന പ്രധാനമായിട്ടുള്ളൊരു കാരണം ഇത് തന്നെയാണ്. എന്തായാലും സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ ഒരു പ്രതികരണമൊക്കെ ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു സീപ്ലെയിനൊക്കെ സംബന്ധിച്ച്.
സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകുന്നത്. ഇടുക്കിയിൽ നിന്ന് ഇടുക്കിയിലെ സഞ്ചാരികൾക്കും പുതിയ അനുഭവമായിരിക്കുന്നു. സീ പ്ലെയിൻ മാട്ടുപ്പട്ടിയിലെ ഡാമിലേക്ക് ഒരു പ്ലെയിൻ വന്നിറങ്ങുകയാണ് ചരിത്രത്തിൽ ആദ്യമായി. അപ്പൊ സീ പ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായിരിക്കുന്നു കേരളത്തിൽ. ഇനി ഒരു സർവീസായി എപ്പോഴാണ് മാറുക എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. രാജ്യത്തെ പല ഉൾനാടൻ ജലഗതാഗത കേന്ദ്രങ്ങളെ കണക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിക്ക് കേരളം അതിന്റെ ആതിഥ്യം അരുളുകയാണ്. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീ പ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ കൊച്ചിയെയും ഇടുക്കിയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന സീ പ്ലെയിൻ ഇനി ഒരുപക്ഷെ മറ്റ് പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻസിനെയും കണക്ട് ചെയ്യാൻ ഈ സീ പ്ലെയിന് കഴിയുമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഒരു സർവീസായി മാറുകയാണെങ്കിൽ കേരളം ടൂറിസത്തിന്റെ വലിയ വിപുലമായ സാധ്യതകൾ തുറന്നു കിടക്കുന്ന ഒരു മണ്ണിലേക്ക് ഇത്തരം ഒരു സഞ്ചാരത്തിന്റെ പുതിയ സാധ്യത കടന്നു വരുന്നു. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടക്കം എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും സീ പ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുകയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. സീ പ്ലെയിൻ വരുന്നതോടെ ടൂറിസം വികസിക്കും, വലിയ കൂടുതൽ പദ്ധതികൾ ഈ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. നമ്മളിപ്പോ ചില ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടൂറിസം വകുപ്പ് ചില കേന്ദ്രങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ചെയ്ത കേന്ദ്രങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകുമെന്നുള്ള ചർച്ചകൾ തുടരും. ഇതുമായി ജോയിന്റ് ആയി നിൽക്കാൻ പറ്റുന്നവരെ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. ഒരു തരത്തിലും പ്രയാസപ്പെടേണ്ടതില്ല. അല്ല, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. ഡാമുകളെ പരമാവധി ഉപയോഗിക്കാം. അപ്പോ വൈദ്യുതി വകുപ്പിന്റെ ഇറിഗേഷൻ വകുപ്പിന്റെ ഡാമുകളുണ്ട്, ഡാമുകൾ ഉപയോഗിക്കാം. അവിടെ പിന്നെ അങ്ങനത്തെ മറ്റൊരു പ്രശ്നങ്ങൾ വരുന്നില്ല. അതോടൊപ്പം മറ്റിടങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാവരെയും സംതൃപ്തിയോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കാനാണ്.